ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചില ചിത്രങ്ങൾ വരക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്വരാക്ഷരങ്ങളിലെ ഒന്നാമത്തെ അക്ഷരമായ ആ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ആ എന്ന് നമ്മൾ എഴുതി അല്ലേ, ആ എന്ന അക്ഷരം നമ്മൾ എഴുതി. ഇനി ഈ അക്ഷരത്തിന് നമ്മളൊരു ചിത്രമാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ നമ്മൾ ചിത്രമാക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മളൊരു കണ്ണ് കൊടുത്തു, ഇവിടെ നമ്മളൊരു വലിയ ചെവി കൊടുത്തു, ഇനി നമ്മൾ മുന്നിൽ ഒരു തുമ്പിക്കൈ കൊടുക്കും. അപ്പോൾ ആ എന്ന ഒരു അക്ഷരം ഉപയോഗിച്ച് നമുക്കൊരു ആനയെ വരക്കാം. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. അടുത്ത അക്ഷരം ഇ. ഇനി ഈ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ട് എങ്ങനെയാ വരക്കാൻ നോക്കാം. ഇവിടെ നമ്മൾ ചെറിയൊരു കണ്ണ് കൊടുത്തു, ഒരു വായ കൊടുത്തു, ഇതിൻ്റെ മേലെ നമ്മൾ ചെറിയ ചെവി വരച്ചു കൊടുക്കുന്നു, എന്നിട്ട് ചെറിയൊരു വാല് കൊടുക്കുന്നു, ഒരു മുയൽ ഇരിക്കുന്നതായിട്ട് കാണാം. ഇനി അടുത്ത അക്ഷരം ഉ ഉപയോഗിച്ച് നമുക്ക് അടുത്ത ചിത്രം വരച്ചു നോക്കാം. നമുക്ക് ഊ ഉപയോഗിച്ച് വെള്ളത്തിൽ നീന്തുന്ന ഒരു അരയന്നത്തെ വരക്കാം. അടുത്തത് നമ്മൾ എറ് എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത്. എറ് എന്ന അക്ഷരം നമ്മൾ എഴുതി. ഇനി ആ അക്ഷരത്തിന് നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തു കേട്ടോ. അപ്പോഴല്ലേ നമുക്കത് ചിത്രമായി മാറ്റാനായി കഴിയൂ. നമ്മൾ ആ എഴുതുമ്പോഴൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും, എങ്കിലേ നമുക്കത് ഒരു ചിത്രമാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ എറ ഉപയോഗിച്ച് ഒരു ഞണ്ടിനെ വരച്ചു. അടുത്തത് നമുക്ക് എ ഉപയോഗിച്ചിട്ട് വരക്കാം. എ ഉപയോഗിച്ച് എങ്ങനെയാ വരക്കുക നോക്കാം.
ചെറിയ ചെവി വരച്ചു കൊടുക്കാം. എ ഉപയോഗിച്ച് നമ്മളൊരു എലിയെ വരച്ചു. അടുത്തതായി നമുക്ക് ഓ ഉപയോഗിച്ച് ഒരു ചിത്രം വരക്കാം. ഓ എന്ന അക്ഷരം, അതിനായിട്ട് നമുക്ക് അക്ഷരം ദാ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇവിടെ ഒരു കണ്ണ് കൊടുക്കാം. ഇതിൻ്റെ മേലെയുള്ള പുള്ളികളൊക്കെ കൊടുക്കാം. ഒരു തവളയായിട്ട് നമ്മുടെ ഓ എന്ന അക്ഷരം മാറി. അടുത്തത് ക എന്ന അക്ഷരം. ക എന്ന അക്ഷരം കൊണ്ട് നമുക്കൊരു വണ്ടി വരക്കാം. ഇത് വണ്ടിയുടെ ലൈറ്റ് കൊടുത്തു. എന്നിട്ട് നമുക്കിതിൻ്റെ മേലെ ഇവിടെ താഴെ ഇങ്ങനെ ഒരു വര വരച്ചു കൊടുത്ത് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ക എന്നൊരു വണ്ടിയായ അത് മാറി. അടുത്തത് നമുക്ക് ഖ എന്ന അക്ഷരം ഉപയോഗിച്ച് വരക്കാം. അപ്പം നമ്മൾ ആദ്യം ഖ എന്ന അക്ഷരം എഴുതി, എന്നിട്ട് നമ്മൾ ഇതിനെ മാറ്റം വരുത്താൻ പോവാണ്. നമ്മുടെ പൂച്ച റെഡിയായി. ഇനി നമുക്ക് അടുത്ത അക്ഷരം നോക്കാം. ഇപ്പം നമ്മൾ ആ ഉപയോഗിച്ച് ആനയെ വരച്ചു, പിന്നീട് ഈ ഉപയോഗിച്ച് ഒരു മുയലിനെ വരച്ചു, ഊ ഉപയോഗിച്ച് ഒരു അരയന്നത്തെ വരച്ചു, ഒരു എറ എന്ന അക്ഷരം കൊണ്ട് ഒരു ഞണ്ടിനെ വരച്ചു, അത് കഴിഞ്ഞ് എ ഉപയോഗിച്ചൊരു എലിയെ വരച്ചു, പിന്നീട് ഓ ഉപയോഗിച്ചൊരു തവളയെ വരച്ചു, ക ഉപയോഗിച്ചൊരു കാറ് വരച്ചു, ഖ ഉപയോഗിച്ചൊരു പൂച്ച വരച്ചു. ബാക്കി അക്ഷര ചിത്രങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവരും വരച്ചു നോക്കട്ടോ.